ഹോട്ടൽ പ്രസിഡന്റ്, ജോർജ് ഗിരിനായർ, ജോയി ബി ടി എച്ച്, ഹോട്ടൽ പ്രസിഡന്റ്, എന്താ പേര്? അഡ്വക്കേറ്റ് എസ് ജെ നായർ. താനിങ്ങനെ എന്നെ അറിയാം? എന്റെ ചേട്ടന്റെ ഒരു കേസ് സാറ് വാദിച്ചിട്ടുണ്ട്. എത്രയാ? 5 രൂപ. ആ, താൻ എത്തിയോ? എത്തി. വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോരെ. ശരി. എന്തോ കാശ് പോരെ. മതി സർ. പിന്നെ സാറോ, വരൂ. താങ്ക് യു. ഇരിക്കൂ. മോഹൻ ഇപ്പൊ പോയതേ ഉള്ളൂ. മോഹൻ എന്ത് പറഞ്ഞു? മെഡ്രാസിൽ മടങ്ങിയെത്തിയാൽ ഉടൻ പ്രസ് ട്രൂവോ നടത്താന്ന് പറഞ്ഞിട്ടാ മോഹൻ പോയത്. അശ്വതി എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം ഞാൻ മെഡ്രാസിൽ വെച്ച് തന്നെ സാറിനോട് പറഞ്ഞല്ലേ. നീ പിന്മാറില്ലല്ലേ? മകൻ എന്നെ വിവാഹം ചെയ്യുന്നതിൽ സാറിന് എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യം മകനോട് പറഞ്ഞാ മതി. അല്ലാതെ നീ പിന്മാറില്ല? ഇല്ല. ജീവിച്ചിരുന്നാലല്ലേ ഈ വിവാഹം നടക്കൂ. ഒന്നും വേണ്ട, വേഗം ഒന്ന് പാക്ക് ചെയ്ത. Thank you.
മാറ്റിയിട്ട് താക്കോല ജനലിൽ കൂടെ അകത്തേക്ക് ഇടണം. വിശ്വസിച്ചെടുത്തു വാ. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അശ്വതി നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം അശ്വതിയോടോ മോഹനോടോ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപമാനം ഭയന്നാണ് ഞാൻ പറയാഞ്ഞത്. സഹോദരൻ സഹോദരിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നാട്ടുകാരറിഞ്ഞാൽ അത് താങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. വെരി സോറി മിസ്റ്റർ മോഹൻ. കുറച്ചു നേരത്തേക്കാണെങ്കിൽ കൂടി മോഹനെ കുറ്റവാളിയാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും യാത്രക്കാരൻ വക്കീലാണെന്ന് മനസ്സിലായി. തുണിക്കടക്കാരൻ രമേശിനെ തിരിച്ചറിഞ്ഞതോടുകൂടി തെളിവുകൾ പൂർണ്ണമായെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ മിസ്റ്റർ രമേശ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു. വാദിക്കാനോ നിഷേധിക്കാനോ നിൽക്കാതെ രമേശ് കുറ്റം സമ്മതിച്ചു. കൂട്ടത്തിൽ ഗുരുവിനെ രക്ഷിക്കാൻ വത്സര ശിഷ്യൻ താൻ ഒറ്റയ്ക്കാണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും രമേശ് തന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു. ഹീസ് വെരി സിൻസിയർ ടു യു. ഒരു സഹായി ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരുപക്ഷേ സഹായിയെ പിടികിട്ടാതെ ഈ കേസ് കോടതിയിലെത്തിയാൽ ആ കാര്യം കോടതിയിൽ ഉന്നയിച്ച് തന്റെ സീനിയർ തന്നെ രക്ഷിക്കുമെന്ന് രമേശ് വിശ്വസിക്കുകയാണ് അല്ലേടോ? ഏതായാലും മകനെ രക്ഷിക്കാൻ അച്ഛനെത്തുമെന്നറിയാം. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. Once again, I feel sorry for what has happened, Mr. Mohan. സിബിഐയുടെ രീതി മനസ്സിലായോ? ഇപ്പോ കെട്ടിച്ചമച്ച കീറമാറാപ്പൊക്കെ ഇപ്പൊ തെളിവായി. 20 വയസ്സ് കഴിഞ്ഞ് ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയ ആ പെൺകുട്ടിയുടെ ജീവനേക്കാൾ പ്രധാനമാണോ വാർദ്ധക്യത്തിലെ കാലൂന്നിയ നിങ്ങളുടെ ദുരഭിമാനവും അന്തസ്സും? ഒരൽപ്പം കരുണ നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ. Yes, you can take them. Mr. Devadas. Sir. Take them. Sir. Maru. ചാവാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവുന്ന സാറിന് ബോധ്യമായോ? എന്റെ കർത്താവേ, ഇയാളെ വെള്ളം പോലും കിട്ടാത്ത ഇടത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ എന്താ സമച്ച? അല്ല, ആ പിടികിട്ടാപ്പിള്ളി സുമാരക്കുറിപ്പിന്റെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല.